നമസ്കാരം. പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സംവിധായകൻ സച്ചി അന്തരിച്ചു. കഴിഞ്ഞ ദിവസം സച്ചിന് നടുവിന് സർജറികൾ നടത്തിയിരുന്നു. സർജറിക്കിടെ ഹൃദയാഘാതം ഉണ്ടായിരുന്നതിനെ തുടർന്ന് തൃശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. ആദ്യ സർജറി വിജയകരമായിരുന്നുവെങ്കിലും രണ്ടാമത്തെ സർജറി ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് അനസ്തേഷ്യ നൽകിയപ്പോൾ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. വേറൊരു ആശുപത്രിയിൽ വെച്ചുള്ള സർജറിക്കിടെയാണ് സച്ചിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഇതിനുശേഷമാണ് തൃശൂർ ജൂബിലിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനവും രണ്ട് ദിവസമായി കുഴപ്പത്തിലായിരുന്നു. തുടരെ രണ്ട് ഹിറ്റുകളാണ് സച്ചി മലയാള സിനിമയ്ക്ക് നൽകിയത്. പൃഥ്വിരാജും ബിജുമേനോനും തകർത്തഭിനയിച്ച അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ സംവിധായകൻ സച്ചി ആയിരുന്നു. ഇതിന്റെ തിരക്കഥയും സച്ചിയുടേതാണ്. അയ്യപ്പനും കോശിയും ബോക്സ് ഓഫീസ് ഹിറ്റായതിനെ തുടർന്ന് നിരവധി ഭാഷകളിലേക്ക് ചിത്രീകരിക്കാൻ ഒരുങ്ങുകയാണ്. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറമ്മൂട് ചിത്രമായ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സച്ചിയുടേതാണ്. അടുത്തടുത്താണ് രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ എത്തിയതും വിജയിച്ചതും. ചോക്ലേറ്റ് എന്ന സിനിമയിലൂടെ സേതുവിനൊപ്പം തിരക്കഥാകൃത്തായി എത്തിയ അദ്ദേഹം റൺ ബേബി റൺ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്രമായി തിരക്കഥ എഴുതി തുടങ്ങിയത്. അനാർക്കലി, അയ്യപ്പനും കോശിയും എന്നീ ചിത്രങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. റോബിൻഹുഡ്, മേക്കപ്പ് മാൻ, സീനിയേഴ്സ്, രാംലീല, ഷെർലക് ടോംസ് എന്നീ ചിത്രങ്ങളുടെയും തിരക്കഥാകൃത്താണ് സച്ചി. കെ ആർ സച്ചിദാനന്ദൻ എന്നാണ് സച്ചിയുടെ മുഴുവൻ പേര്. മൃതദേഹം നാളെ കൊച്ചിയിലെത്തിക്കുകയും രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്യും. പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.